ഇസ്രായേൽ ഹമാസ് സംഘർഷം തുടരുന്നതിനിടെ ഇസ്രായേലിനെ അതിർത്തിക്കുള്ളിൽ കയറി പലസ്തീൻ ഹമാസ് നടത്തിയ കൂട്ടക്കുരുതിയെക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്ത് ഗാസ മുനമ്പന സമീപത്തുള്ള കഫർ ആസയിലെ സമൂഹത്തിന് നേരെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ കുഞ്ഞുങ്ങളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ നിരവധി പേർ കൊല്ലപ്പെട്ടു. എല്ലാ യുദ്ധങ്ങളിലും എന്ന പോലെ കുട്ടികളും നിഷ്കരണം കൊല ചെയ്യപ്പെട്ടതായാണ് വിവരം. ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണത്തിന് ശേഷം ഗസ മുനമ്പന് സമീപമുള്ള കഫർ ആസ സമൂഹം കൂട്ടക്കൊല ചെയ്യപ്പെട്ടെന്ന് പാശ്ചാത്യ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. ഹമാസിന്റെ 70 പേരടങ്ങുന്ന സംഘമാണ് കഫർ ആസ സമൂഹത്തിനു നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. പ്രദേശത്തു നിന്നും ഹമാസ് പിന്മാറിയതിന് പിന്നാലെ 40 കുഞ്ഞുങ്ങളും ചെറിയ കുട്ടികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിൽ ചില കുട്ടികളുടെ തല വെട്ടിമാറ്റപ്പെട്ടു എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. പ്രദേശത്തുടനീളം മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുകയാണ്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് മേജർ ജനറൽ ഇറ്റായി വെറൂബ് സംഭവത്തെ വിശേഷിപ്പിച്ചത് കൂട്ടക്കൊല എന്നായിരുന്നു. ആക്രമണത്തിന് ശേഷം കുഞ്ഞുങ്ങളുടെയും മറ്റു കുടുംബങ്ങളുടെയും അവശിഷ്ടങ്ങൾ അവരുടെ താമസ സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയെന്ന് ഇസ്രായേലി സൈന്യം അറിയിച്ചു. നിലവിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ കൈവശമാണ് ഈ പ്രദേശം. കൊല്ലപ്പെട്ടവരുടെ കൃത്യമായ കണക്ക് ലഭ്യമായിട്ടില്ല എന്നും റിസർവ് സൈനികർ പ്രദേശത്തെ മൃതദേഹങ്ങൾ നീക്കം ചെയ്യുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. കഫർ ആസ സമൂഹത്തിന് നേരെ ഹമാസ് തോക്കുകളും ഗ്രനേഡുകളും കത്തികളും ഉപയോഗിച്ചെന്ന് ഇസ്രായേലി സേന ആരോപിച്ചു. ആക്രമണത്തിന് പിന്നാലെ തോക്കുകളും കഫർ ആസ സമൂഹം പ്രദേശത്തു നിന്നും പലായനം ചെയ്തു. യുദ്ധത്തിനിടെ ഹമാസിന്റെ 1600 പേരും 1000 ഇസ്രയേലികളും 830 പലസ്തീനികളും ഉൾപ്പെടെ 1800 പേരും മരിച്ചതായി ഇസ്രയേൽ പുറത്തുവിട്ട കണക്കുകൾ പറയുന്നു. അതേസമയം ഏത് നിമിഷവും അതിർത്തിയിൽ കരയുദ്ധം ആരംഭിച്ചേക്കും എന്നാണ് റിപ്പോർട്ട്. ആയിരക്കണക്കിന് സൈനികരെയാണ് ഗസ അതിർത്തിയിലും ലെബനൻ അതിർത്തിയിലുമായി ഇസ്രയേൽ വിന്യസിച്ചിട്ടുള്ളത്. ഹമാസിനെ നിരായുധീകരിക്കും വരെ യുദ്ധമെന്നാണ് ഇസ്രായേലിന്റെ പ്രഖ്യാപനം. തങ്ങളുടെ രാജ്യത്ത് കടന്നുകയറി ആക്രമണം നടത്തിയ ഹമാസിന്റെ നേതാക്കളെ ഒന്നടങ്കം വധിക്കുമെന്ന നിലപാടിലാണ് ഇസ്രായേൽ ഇപ്പമുള്ളത്. ഗസ ഇനി ഒരിക്കലും പഴയതുപോലെ ആയിരിക്കില്ല എന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലട്ട് പ്രഖ്യാപിച്ചു. ഹമാസിന്റെ നേതൃനിരയെ ഇല്ലാതാക്കാൻ മുഖ്യ ലക്ഷ്യമെന്ന ഇസ്രായേൽ പ്രതിരോധ വക്താവും വ്യക്തമാക്കി. ഹമാസ് ഇത് തുടങ്ങിവെച്ചു, എന്നാൽ ഇത് അവസാനിപ്പിക്കുന്നത് ഞങ്ങളായിരിക്കുമെന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെതന്യാഹുവിന്റെ ഉപദേഷ്ടാവ് മാർക്ക് റജവ് പ്രഖ്യാപിച്ചത്. ഇസ്രായേൽ കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ ഗസയിലെ കൂട്ടമരണം ഒഴിവാക്കാൻ മനുഷ്യ ഇടനാഴി സാധ്യമാകുമോ എന്ന ചർച്ച തുടങ്ങിയതായി അമേരിക്ക വ്യക്തമാക്കി. സിറിയയിൽ നിന്നും ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണവും ഉണ്ടായി. അതേസമയം അമേരിക്കയും ഇപ്പോൾ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇസ്രായേലിൽ ഹമാസ് ആക്രമണത്തിൽ 123 സൈനികരടക്കം 1200 പേരും ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 1000 പേരും ഇതുവരെ കൊല്ലപ്പെട്ടു. ഗസയിൽ ഇസ്രായേൽ വ്യോമസേനയുടെ ബോംബാക്രമണം തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.